തന്നെ തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് പള്ളിയിൽ പോയിട്ട് കുർബാന കൂടി വീട്ടിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ്. വളരെ കുറച്ച് സമയമുള്ളൂ ഇങ്ങനെയൊക്കെ പരിപാടി. പാർട്ടിയുടെ ഗൈഡൻസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യാനാണ്. ഇത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, എനിക്ക് പീട്ടിയുടെ അടുത്ത് നിന്ന് തുടങ്ങണമെന്ന്. അതവർ സമ്മതിച്ചു. ഇനിയുള്ളതെല്ലാം അവർ പറയുന്ന പോലെയായിരിക്കും. നമ്മൾ ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള എൻ്റെ ഒരു മൂഡ് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നത്. ഈ സഹകരണം എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതിലൂടെ മറ്റ് ചാനലിൻ്റെ കൂടെ കൊടുത്തു കഴിയുമ്പോൾ എല്ലാവർക്കും തന്നെ ഇത് എത്തട്ടെ. എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. വ്യക്തികളെ ഒന്നും ഇപ്പോൾ എനിക്ക് ആരെയും പരാമർശിക്കാൻ താല്പര്യമില്ല. പിന്നെ മാഷിൻ്റെ കാര്യം എടുത്ത് ചോദിച്ച സ്ഥിതിക്ക് മാഷ് ഒരിക്കലും എനിക്കെതിരെ ഒന്നും പറയില്ല. മാഷ് ഞങ്ങളുമായിട്ടുള്ള കുടുംബത്തിലെ ബന്ധം അത്രയ്ക്ക് മാത്രമാണ്. പിന്നെ പോയി കാണും. ഞാൻ മാഷിനെ ഇന്നലെ വിളിച്ചിരുന്നു. മാഷ് ഒരു ഫോണിലായിരുന്നതുകൊണ്ട് മാഷിനോട് സംസാരിക്കാൻ പറ്റിയില്ല. ചേച്ചി എന്നോട് സംസാരിച്ചു. ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രത്യേകം പറയുകയുണ്ടായി. ഒരിക്കലും ഉണ്ടാവില്ല, നിങ്ങൾ ചിന്തിക്കണ പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ചേച്ചിക്കൊന്നും ചേച്ചിക്കോ മാഷിനോ ഒന്നും ഒരിക്കലും നമ്മളെ ഒന്നും മറക്കുകയല്ല, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അവരെ. വലിയൊരു കോൺഫിഡൻസാണ്. ഇന്നലെ പ്രഖ്യാപനം വരുന്നു, പ്രവർത്തകർക്ക് വലിയ ആവേശം, ചുവരെഴുത്തുകൾ തുടങ്ങി, മറ്റു പ്രചാരണമൊക്കെ തുടങ്ങി. പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ ഇന്നലെ വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ ചുരുങ്ങിയ സമയത്തിൽ? തീർച്ചയായിട്ടും ഞാൻ തന്നെ അറിയുന്നത് അത് കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു തരത്തിൽ 24 മണിക്കൂറിനകം ഒറ്റക്കെട്ടായി ഇങ്ങനെ യുനാനിമസായിട്ട് ഒരു തീരുമാനം എടുത്തത് ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് എല്ലാവരും കൂട്ടായി നിൽക്കും. 100% തന്നെയാണ് ഇന്നലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയത്. ഇന്നലെ ഭവന സന്ദർശനം ഉണ്ടായിരുന്നു, അതിനുശേഷം കുടുംബസംഗമൊക്കെ ഉണ്ടായിരുന്നു. ആളുകളുടെ ഒരു പ്രതികരണം, ഫസ്റ്റ് പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും എല്ലാവരും കൂടെ നിൽക്കുന്നവരാണ്. അവരെല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്, ഞാൻ ചെന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.